കഫേഡിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇപ്പോൾ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. അതിഥി എന്ന് പറയുമ്പോൾ വളരെ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ പെട്ടെന്ന് കൊണ്ടു. പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ 1996 കാലഘട്ടത്തിൽ ഇന്ത്യയിലെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടായിരുന്നു. അതായിരുന്നു മേരി ആവാസ് സുനോ. അതിൽ മലയാളികൾക്ക് ഏറെ അഭിമാനകരമായ ഒരു താരോദയം ഉണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആളിനെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായും കേക്ക്. എന്താന്ന് വെച്ചാൽ, നമ്മൾ റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഏത് തലത്തിലായിരുന്നു അന്ന് തുടങ്ങിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതൊരു പക്ഷേ മലയാളിയുടെ ഒരു പ്രസൻസ് ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വന്ന സമയത്ത് എത്ര അഭിമാനത്തോടു കൂടിയിട്ടാണെന്ന് അറിയാം. നമ്മൾ എല്ലാവരും ടി വി സ്ക്രീനുകളുടെ മുന്നിൽ അന്ന് എങ്ങാനും എന്തെങ്കിലും കാരണവശാൽ കറണ്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു ഡിപ്രഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിഭ മാത്രമായിരുന്നു കൈ മുതൽ. ഇന്നത്തെ കാലത്തെ പോലെ SMS അയക്കുക, അതിനുവേണ്ടി എന്താണ് ഈ മത്സരാർത്ഥികളെ കൊണ്ട് യാചിപ്പിക്കുക, അങ്ങനെ അവർ അത്തരത്തിലുള്ള യാതനകൾ അനുഭവിക്കുക അങ്ങനെയൊന്നുമില്ല. പ്രതിഭയുള്ളവർക്ക് എല്ലാ പരിഗണനയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അത് മാത്രമല്ല കേക്ക്, ആ ഒരു മേരി ആവാസിനോടെ ജഡ്ജിംഗ് പാനലിന്റെ കാര്യം കൂടി എടുത്തു പറയണം. അതായത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ സംഗീത രംഗത്തെ അതികായരാണ്, അതായത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ള ഏറ്റവും മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തികളുടെ മുന്നിൽ പാടുക എന്ന് പറയുന്നതും ഒപ്പം തന്നെ അവരുടെ പെർഫോമൻസിന് അനലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നതും വലിയൊരു സംഭവമായിരുന്നു. അന്ന് ലതാ മങ്കേഷ്കർ, പണ്ഡിത് ജസ്വരാജ്, ഭുവൻ ഹസാരിക, മന്നാഡേ തുടങ്ങിയ പ്രമുഖരാണ് ഈ ഒരു വ്യക്തിയെ ലതാ മങ്കേഷ്കർ അവാർഡിന്, അതായത് മികച്ച ഗായകനായി തിരഞ്ഞെടുത്തത്. ആ വ്യക്തി മറ്റാരുമല്ല, ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആ വ്യക്തിയുടെ രൂപം വന്നു കാണും, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ വന്നു കാണും. അത് മറ്റാരുമല്ല, നമ്മളെല്ലാം പ്രദീപ് സോമസുന്ദരം എന്ന് പറയുകയാണെങ്കിലും പറയുമ്പോഴും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പ്രദീപ് സോമസുന്ദരൻ എന്നാണ്. അപ്പോൾ ശ്രീ പ്രദീപ് സോമസുന്ദരനാണ് ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ളത്. നമസ്കാരം, സ്വാഗതം കഫേഡിയിലേക്ക്. താങ്ക് യു. വളരെയധികം സന്തോഷം. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പൊസിഷനും കൂടി ഒന്ന് പറയണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇപ്പോൾ IHRD എന്ന ഗവൺമെന്റ് കോളേജിൽ വടക്കഞ്ചേരിയിലെ, പാലക്കാട് വടക്കഞ്ചേരിയിലെ കോളേജിന്റെ പ്രിൻസിപ്പലാണ് അദ്ദേഹം. ഇപ്പോഴും പ്രിൻസിപ്പൽ എന്ന പൊസിഷനിൽ, വളരെ സീരിയസ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുമ്പോഴും സംഗീതത്തെ മനസ്സിനോടൊപ്പം കൊണ്ട് നടക്കുന്ന ആ ഒരു സംഗീത സബരിയ ഇപ്പോഴും കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ വളരെയധികം സന്തോഷം കാണാൻ സാധിച്ചതിൽ, നേരിട്ട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് എന്തായാലും ആ ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ പോകാം. അതെ അതെ അതെ. 1996 ഒരുപക്ഷെ കേരളത്തിലെ, ഇപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം തൽക്കാലം മാറ്റി നിർത്താം, കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ദൂരദർശനിലെ മേരി ആവാസ് സുനോ എന്ന് പറയുന്ന പരിപാടിയും അതിലുള്ള ഒരു മലയാളി പ്രദീപ് സോമസുന്ദരൻ എന്ന് പറയുന്ന വ്യക്തിയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സംഗീത പ്രേമികളായിട്ടുള്ള ആൾക്കാർ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന, അയ്യോ അദ്ദേഹം പിന്നെ അടുത്ത ഇതിലേക്ക് എത്തുമോ, അദ്ദേഹത്തിന് എന്തായിരിക്കും ഇനി അടുത്ത കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും, ഞാനും സിന്ധുവും ഉൾപ്പെടെ ഈ പറയുന്നത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ അത്തരത്തിൽ കാത്തിരുന്നിട്ടുള്ള ആൾക്കാരായി. എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തെ കാണാൻ? ആ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ പുതുപ്പള്ളിയിലാണ് വർക്ക് ചെയ്യുന്നത്. IHRD കോളേജിൽ 94 ആ സമയത്ത്, പിന്നെ 96 ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്രാസിലെ സംഗീത ജീവിതം പെട്ടെന്ന് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ഞാനവിടെ ജോലി എടുക്കുകയായിരുന്നു മദ്രാസിൽ. അപ്പോൾ രവീന്ദ്രൻ മാഷുമായിട്ടുള്ള നല്ല ബന്ധമായിരുന്നു 92 മുതലുള്ള കാലഘട്ടത്തിൽ. പിന്നെ ഞാൻ പുതുപ്പള്ളിയിൽ ഈ ജോലി ചെയ്യുന്ന സമയത്ത് സംഗീത, ഈ സിനിമാ സംഗീത ലോകമായിട്ട് പെട്ടെന്ന് ബന്ധമൊക്കെ പോയിട്ടുള്ള ഒരു അവസരത്തിൽ ആണ് ഈ മേരി ആവാസ് സുനോ നടക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരെയും പോലെ ഞാനും അപേക്ഷിച്ച് അവർ ഓഡീഷന് വിളിച്ചു. ഓഡീഷന് നേരെ പോയത് വടക്കേ മുംബൈയിലാണ്. അവിടെ വെച്ചിട്ട് പമീല ചോപ്ര, അതേപോലെ തന്നെ സഞ്ജീവ് കോലി, മദൻ മോഹൻ മ്യൂസിക് ഡയറക്ടർ മകൻ, ഇവർ രണ്ടുപേരായിരുന്നു ഓഡീഷൻ പാനലുണ്ടായിരുന്നത്. അങ്ങനെ ഓഡീഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ, അങ്ങനെ ഓരോരോ സ്റ്റേജ് കഴിഞ്ഞ് ഞാൻ മെഗാ ഫൈനലിൽ എത്തിയിട്ടാണ് അവിടുന്ന് തിരിച്ചു പോരുന്നത്. അപ്പൊ കേരളത്തിലേക്ക് വരുമ്പോഴും ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ മെഗാ ഫൈനലിൽ ഓൾറെഡി എത്തി കഴിഞ്ഞു. പിന്നെ ഒരു വർഷത്തിന് ശേഷമാണ് ഈ മെഗാ ഫൈനൽ നടന്നത്. അതെ. സാധാരണ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്, ഇവൻ നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ KG യേശുദാസ് പോലും പല വിമർശനങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഡിക്ഷന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ആ ഒരു പ്രൊനൗൺസിയേഷന്റെ കാര്യത്തിലൊക്കെ ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരാണ് ഹിന്ദി. അപ്പോ താങ്കൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ഡിക്ഷനും അല്ലെങ്കിൽ ആ റെൻഡിഷൻ? എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവര് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഈ പമീല ചോപ്ര, അതേപോലെ തന്നെ സഞ്ജീവ് കോലിജി, സത്യം പറഞ്ഞാൽ ഞാൻ ഇതില് കേറുന്നതിന് ഒരു വലിയ ഒരു മിറാക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് പാട്ട് ഞാൻ ഓഡീഷന് പാടിയത് ദിൽ ഐസ കി സീനെ മേരാ തോടാ എന്നുള്ള പാട്ടായിരുന്നു. അപ്പൊ അത് ഈ പേടി കൊണ്ട് എനിക്ക് നന്നായി പാടാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് ഈ ഓഡീഷൻ കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി.
വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞ ശേഷം വീണ്ടും അവരെന്നെ വിളിച്ച് അപ്പൊ ആ സമയത്ത് ചെന്നപ്പോ എല്ലാം കംപ്ലീറ്റ് എല്ലാം ഈ വെന്യൂ കംപ്ലീറ്റ് ഒഴിവായി കിടക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അവര് പറഞ്ഞു എന്തോ നിങ്ങളിലുണ്ട്, അതാണ് പമിലാജിയാണ് നിങ്ങൾ വിളിച്ചത്, എനിക്ക് ഞാൻ എന്റെ ഡിസിഷൻ എടുത്തിരുന്നു, ഒന്നുകൂടി പാടാൻ പറഞ്ഞു. അങ്ങനെ പാടിയപ്പോ അപ്പൊ ഞാൻ എല്ലാം എന്തായാലും അവസാനിച്ചില്ല. അപ്പൊ പിന്നെ ഇനി രണ്ടും കൽപ്പിച്ച് അങ്ങ് പാടിയപ്പോ ഒരു പറയാ നിങ്ങൾ തന്നെയാണോ നേരത്തെ ഇത്രേ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു. യെസ് യു ആർ ഇൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതില് കേറുന്നത്. അതെ, എന്തായാലും ഇപ്പൊ പറയല്ലേ പെൺകുട്ടികളുടെ വിഭാഗത്തില് സുനീതി ചൗഹാനൊപ്പം തന്നെ പുരുഷന്മാരുടെ വിഭാഗത്തില് പ്രദീപ് സോമസുന്ദരം. ആ ഒരു അനൗൺസ്മെന്റിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് കേരള ജനത മൊത്തം നെഞ്ചേറ്റിയ ഒരു മൊമെന്റ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മളുടെയൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അല്ലെ കെ കെ? ശരിക്കും പറഞ്ഞാല് മലയാളത്തില് ഒരു പക്ഷെ യേശുദാസും ജയചന്ദ്രൻ ഒക്കെ നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ആ ഒരു ലെവലിലായിരുന്നു നമ്മൾ എല്ലാവരും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രദീപ് സോമസുന്ദരൻ എന്ന ആ ഒരു ഗായകനെ. അല്ല, ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അന്ന് ഒരു താരോദയം തന്നെയായിരുന്നു സംഭവിച്ചത്. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു തലമുണ്ടായിരുന്നു, ശ്രീ പ്രദീപ് സോമസുന്ദരൻ എത്താൻ പോകുന്ന ഒരു തലം. അത് വളരെ കൃത്യമായി ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു കൃത്യമായ സ്ഥാനം, അത് വളരെ മുൻനിരയിൽ തന്നെ ഒരു സ്ഥാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് അദ്ദേഹം എത്തിയില്ല എന്നുള്ളതാണ് വളരെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണ്? കാരണം ആ കഴിവുണ്ടായി, ആ കഴിവ് കൃത്യമായി തെളിയിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും അവസരങ്ങൾ കാര്യമായ രീതിയിൽ ആരും തരാതിരുന്നത് കൊണ്ടാണോ, അതോ മറ്റേതെങ്കിലും ഇടപെടലുകൾ ഒക്കെ ഉണ്ടായത് കൊണ്ടാണോ, എന്താണ് സംഭവിച്ചത്? ഇനി ഒരു പുതിയൊരാൾ കടന്നു വരികയാണ്, അദ്ദേഹത്തിന് കഴിവുണ്ട്, അദ്ദേഹം ഒരുപക്ഷെ പലർക്കും ഭീഷണിയായിരിക്കാം, അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ആണോ? കാരണം എല്ലാവർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, ഇതിൽ ഇപ്പൊ ഒരുപാട് സംശയങ്ങളുള്ളതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റില്ല, ബാക്കി എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ, പലതും ഞാൻ ഇപ്പൊ ഹിന്ദി പാട്ടുകളാണല്ലോ ഇതിൽ കൂടുതൽ പാട്ട്. അപ്പൊ മലയാളികൾക്ക് നിങ്ങൾ ഹിന്ദി പാടിയാൽ മതി, നിങ്ങൾ അതാണ് നിങ്ങൾക്ക് സൂട്ടാവുന്നത് എന്ന് ഒരു മുൻധാരണ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മുടെ പാട്ട് ഇപ്പൊ ഞാൻ മലയാളം പാടുന്നതോ അല്ലെങ്കിൽ മറ്റ് ഭാഷയിൽ പാടുന്നതോ അല്ലെങ്കിൽ ക്ലാസിക്കൽ പാടുന്നതോ ഇതൊന്നും കേൾക്കാൻ ആരും തയ്യാറായിരുന്നില്ല. തയ്യാറെന്ന് വെച്ചാൽ ഇദ്ദേഹം ഹിന്ദി പാടുന്ന ഒരാളാണ്, അപ്പൊ പിന്നെ ഇദ്ദേഹം മലയാളം പാടിയിട്ട്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആൾക്കാർ. കാരണം ടി വിയിൽ വന്നത് അധികവും എന്റെ ഹിന്ദി പാട്ടുകൾ. അപ്പൊ ഇപ്പോഴും ആൾക്കാർ പറയാ നിങ്ങൾ ഹിന്ദി നന്നായി പാടും, അപ്പൊ മലയാളം പാടുന്നത് വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ആൽബം ഇപ്പൊ നിനക്കായി എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ അതെല്ലാം മലയാളികള്, അതെ, അപ്പൊ അത് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ മെയിൻ സ്ട്രീമിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ അവരുടെ അടുത്ത് പാട്ട് എന്താ പറയാ ഞാൻ നന്നായി പാടും, അല്ലെങ്കിൽ നമ്മൾ ഞാൻ സമീപിക്കാത്ത, ഞാൻ പേര് പറയുന്നില്ല, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് പാടുമെന്നും എങ്ങനെ പാടുമെന്നും. കാരണം മീഡിയയിൽ, ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമുക്ക് ഇന്ന് പാട്ടുകൾ എന്താ പറയാ പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകൾ. അപ്പൊ അവർക്ക് അറിയാം ഞാൻ എന്താണ് എന്നുള്ളത് അറിയാത്തതുകൊണ്ടല്ല. അപ്പൊ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. കാരണം എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവരെല്ലാരും ഞാൻ സമീപിച്ചതാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരേ ഒരു വ്യക്തി മാത്രമുള്ളൂ, രവീന്ദ്ര മാഷ്. അദ്ദേഹം നിർഭാഗ്യവശാൽ നമ്മളെ പെട്ടെന്ന് വിട്ടുപോയി. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ അവസരം തന്നത് സിനിമയിൽ. അതെ അതെ, അത് ഈ മേരി ആവാസ് സുനോ വരുന്നതിനോ എത്ര വർഷം മുമ്പേ ആണ് എന്നെ ആദ്യമായിട്ട് ട്രാക്ക് പാടാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹം അറിയുന്നത്? എങ്ങനെയാണ് അത്? മേരി ആവാസ് സുനോയ്ക്ക് മുന്നുള്ള അദ്ദേഹത്തിന്റെ പരിചയം? അത് ഞാൻ ഈ മദ്രാസിൽ പാട്ട് പാടാനുള്ള ആഗ്രഹം കൊണ്ട് സിനിമയിൽ എനിക്ക് യേശുദാസിനെ കാണണം, ചിത്രയെ കാണണം, ദാസേട്ടനെ അവർ പാടുന്നത് കേൾക്കണം, പരിചയപ്പെടണം, ഇങ്ങനെയുള്ള കുറെ എല്ലാ പാട്ടുകാരെയും പോലെ എനിക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് അവിടെ എത്തിപ്പെടാൻ എന്താണ് വഴി നോക്കുമ്പോഴാണ് മാള അരവിന്ദൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പൊ മാള അരവിന്ദൻ ചേട്ടനാണ് രവീന്ദ്രൻ മാഷെ എനിക്ക് നീ ചെന്നൈക്ക് വാ, രവീന്ദ്രനെ എനിക്ക് നന്നായിട്ട് അറിയാം, അതെനിക്ക് നോക്കട്ടെ, നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ഒരു തവണ ചെന്നൈയിൽ പോയപ്പോ എന്നെയും കൂട്ടി കൊണ്ടുപോയി. അങ്ങനെ മാഷന്റെ പാട്ടുകൾ കേട്ടു. മാഷ് പറഞ്ഞു ഇവിടെ നീ ഒരു കാര്യം ചെയ്യ്, ചെന്നൈക്ക് വരാൻ നോക്ക്, കാരണം ഈ തൃശ്ശൂരിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ അദ്ദേഹം എന്നോട് ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞു. ഭാഗ്യവശാൽ എനിക്ക് അവിടെ ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. ഒരു ഒരു ദിവസത്തിൽ പറഞ്ഞു അത് അടുത്ത ശനിയാഴ്ച AVMG വരണം, ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാണ്ട്, യേശുദാസും ചിത്രയും പാടേണ്ട പാട്ടാണ്, ട്രാക്കാണ് അതെന്ന് പ്രത്യേകം പറഞ്ഞു. അങ്ങനെ ട്രാക്ക് ഞാനും പിന്നെ സംഗീത സജിത്ത് എന്ന് പറയുന്ന ഒരു സിംഗർ ഉണ്ടായിരുന്നു, ട്രാക്ക് സിംഗർ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പാടിയതിന് ശേഷം ഓർക്കസ്ട്രയിൽ എല്ലാവരും പോയി. അത് കഴിഞ്ഞ് മാഷ് പാട്ട് കേൾക്കാൻ വേണ്ടി കൺസോളിലേക്ക് വിളിച്ചു.
കൺസോളിൽ പാട്ട് കേട്ടിട്ട് എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം മാഷ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത് ഒന്നുകൂടി അത് സ്ട്രെയിറ്റ് ആയിട്ട് പാടണം. കാരണം ട്രാക്ക് പാടുമ്പോൾ നമ്മൾ ഒറ്റ തവണ പാടാൻ ചാൻസ് ഉള്ളൂ, അതിൽ തെറ്റിയാലും എന്താണെങ്കിലും നമുക്ക് പിന്നെ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയാണ് ഈ ട്രാക്ക് പാടുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഭാഗങ്ങൾ നന്നായി പാടിയതിന് ശേഷം വീണ്ടും മാഷ് വിളിച്ചത് ഇപ്പം എങ്ങനെയുണ്ട് ചോദിച്ചു. ഇപ്പം വലിയ കുഴപ്പമില്ല. അപ്പോൾ മാഷ് പിന്നെ കുറേ ഈ പ്രൊഡ്യൂസറും അതേപോലെ തന്നെ ഡയറക്ടറും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞങ്ങളോട് മാഷ് പുറത്തേക്ക് വന്നു കൺസോൾ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ പാട്ട് യേശുദാസും ചിത്രയും പാടുന്നില്ല, ഇത് പ്രദീപ് സംസുന്ദരൻ അതുപോലെ തന്നെ സംഗീത സജിത്വം. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബോധം കെട്ട പോലെ, കാരണം രവീന്ദ്ര മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുദാസിൻ്റെ ഏറ്റവും വലിയ ആരാധകനാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സമയത്ത് നമ്മളെ നമ്മളോട് പറയുകയാണെങ്കിൽ ഞാൻ ചോദിച്ചു മാഷെ നമുക്ക് വെറുതെ തമാശ പറയലല്ലോ, ഏ അല്ലല്ലോ അവര് ഇതപ്പോ വരുന്നു പറഞ്ഞ ആൾക്കാര് അവര് വരുന്നില്ല, ഇത് നിങ്ങളുടെ ശബ്ദത്തിലാണ്, അങ്ങനെ എന്റെ ശബ്ദത്തിലാണ് പാട്ട് വന്നത്. ഇതാണ് എന്റെ ശരിക്കും വളരെ അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം. ഇവിടെ നമുക്ക് എന്തായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ചിലരെങ്കിലും ബോധപൂർവം അദ്ദേഹം ഹിന്ദി പാട്ടുകൾ മാത്രമേ പാടൂ എന്നൊക്കെ ഒരു ധാരണ, തെറ്റായ ധാരണ ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ ഈ വളരെ ഹിറ്റായ ഒരു പാട്ടായിരുന്നു ആ എണ്ണക്കറപ്പിൻ ഏഴഴുക എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയൊരു പോർഷൻ പാടിയാലോ? പൂവഴക് മൊഴികളിലോ തേനഴക് മിഴികളിൽ വിടരും പൂവഴക് മൊഴികളിലോ തേനഴക്. ബ്യൂട്ടിഫുൾ, എന്ത് രസാണല്ലേ കേട്ടിരിക്കാനായിട്ട്. ഞാനിപ്പോ ആലോചിക്കായിരുന്നു, ഇപ്പൊ ഭൂപൻ ഹസാരികയ്ക്കൊക്കെ മുന്നിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ പാടുന്ന ഒരു മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ, അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് അവരുടെ ഒരു റെസ്പോൺസും ഒക്കെ? കാരണം ഭൂപൻ ഹസാരിക ഇപ്പോ പ്രദീപ് സോമസുന്ദരൻ എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഞാൻ ആ സമയത്ത് ജഡ്ജസ് ഒക്കെ പറയുന്നത് ചെറിയ ഓരോ ഓർമ്മകളൊക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പൊ ഒരു ഫീൽ ഉണ്ടല്ലോ, കറക്റ്റ് ആയിട്ടൊരു ഫീല് ഓരോ വേർഡ്സിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ടൊക്കെ കമന്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഭൂപൻ ഹസാരിക ഒക്കെ ഡയറക്റ്റ്, കാരണം അവർക്ക് നേരിട്ട് കാണാനുള്ള തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അല്ല, സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തതിന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. കാരണം ലതാജിയുടെ പേരിലൊരു അവാർഡും, കാരണം ഇത് കിട്ടുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത്. അറ്റ്ലീസ്റ്റ് അവരുടെ മുമ്പിൽ പാട്ട് പാടാനും അല്ലെങ്കിൽ അവരെ കാണാനും ഒക്കെ പറ്റൂലോ എന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ കരുതുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലതാജിയുടെ കയ്യിൽ നിന്നൊരു ഒരു ട്രോഫി കിട്ടി. അതേപോലെ തന്നെ ഈ ഈ പറഞ്ഞ മഹൽ വ്യക്തികളുടെ മുമ്പിൽ അതിൽ പലരും ഇല്ല ഇപ്പൊ. അപ്പൊ അവരുടെ മുമ്പിൽ പാട്ട് പാടാൻ ഭൂപൻ ഹസാരിക്ക ഇല്ല, മന്നാടയില്ല. അപ്പൊ മന്നാടയുടെ മുമ്പിൽ ഞാൻ മന്നാടയുടെ പാട്ട് പാടിയാണ് ഈ സമ്മാനം വാങ്ങിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ ഒരു ജഡ്ജിങ് പാനൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ലതാ മങ്കേഷ്കർ, മന്നാടെ, ഭൂപൻ ഹസാരിക, പണ്ഡിറ്റ് ജസ്വരാജ് എന്നിങ്ങനെയുള്ള പ്രഗത്ഭർ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വന്നു നിൽക്കാനും പാട്ട് പാടാനും കഴിയുക എന്ന് പറയുന്നത് ഒരു അസുലഭാവസരവും ഒരു മഹാഭാഗ്യവുമാണ് ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ എന്തായാലും നമുക്കൊരു ഹിന്ദി കൂടി കേട്ടാലോ, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കെ ജെ യേശുദാസിന്റെ അതെ അതെ കുറച്ച് കുറെ അധികം പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. കഭി കഭി എന്നുള്ള പാട്ട് പാടിയപ്പോ അതാണ് ഏറ്റവും പോപ്പുലർ ആയത്. ആ സമയത്ത് ഞാൻ ഈ പ്രോഗ്രാമിലെ എൻഡിൽ പാടിയ പാട്ടാണ്. അപ്പൊ ആ പാട്ട് വേണമെങ്കിൽ അത് പാടാം, ഫൈനൽ പാടി. കഭി കഭി മേരേ ദിൽ മേ ഖയാല് ആതാ ഹൈ കെ ജൈസേ തുജ്കോ ബനായാ ഗയാ ഹൈ മേരേ ലിയേ തൂ അബ് സേ പഹലേ സിതാരോ മേ ബസ് രഹീ ഥീ കഹീ തുജേ സമീ പേ ബുലായാ गया है मेरे लिए तुझे जमीन पे बुलाया गया है मेरे लिए.
ബ്യൂട്ടിഫുൾ. നമ്മൾ എന്ത് ഭയങ്കര സന്തോഷം കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മെസ്സേജസും റെസ്പോൺസും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും കുറേയധികം പേരുടെ ആ ഒരു കാലഘട്ടത്തിലെ ഹീറോ ആയിരുന്നു, ഒരു സ്വപ്ന എന്താ പറയാ ഗായകനായിരുന്നു. അപ്പൊ വീണ്ടും കഫേഡിയിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ എങ്ങനെയാണ് സംഗീത ജീവിതം? നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പൊ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്, ഐഎച്ച്ആർഡിയുടെ പ്രിൻസിപ്പൽ ആണ്. അപ്പോ ഈ ഒരു പ്രിൻസിപ്പൽ എംഫിൽ ഇൻ ഇലക്ട്രോണിക്സ് ആണ് അല്ലേ? എംഎസ്സി ടെക് ആൻഡ് എംഫിൽ ഇൻ ഇലക്ട്രോണിക്സ്. അപ്പോ അക്കാഡമിക്കലി ആ ഒരു നല്ലൊരു രീതിയിൽ തന്നെ മുന്നോട്ട്, അത് ഇതിൽ പങ്കെടുക്കുന്നതിന് മുന്നേ തന്നെ എംഫിൽ ചെയ്തിരുന്നു. എംഫിൽ എപ്പോഴാണ് ചെയ്തിരുന്നത്? പിന്നീട് 2009. എനിക്കൊരു സംശയം ഇപ്പോൾ വരുന്നത്, ഈ അക്കാദമിക് മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ജോലിയൊക്കെ വേണം എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായതുകൊണ്ടാണോ ഈ മേഖലയിലോട്ട് അല്പം ശ്രദ്ധ കുറഞ്ഞതോ, അല്ലെങ്കിൽ ശ്രദ്ധ കുറഞ്ഞിട്ടില്ല കാരണം അല്ല ശ്രദ്ധ കുറഞ്ഞതെന്നല്ല, അതിന് കുറച്ചുകൂടെ എന്താണ് ഡെഡിക്കേറ്റ് ചെയ്ത് ഇപ്പോൾ നേരത്തെ രവീന്ദ്രമാഷ പറഞ്ഞ പോലെ ചെന്നൈയിൽ തന്നെ സ്ഥിരതാമസമാക്കുക, അല്ലെങ്കിൽ മുംബൈയിൽ പോയി താമസിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ല ഇതിപ്പോ ചെയ്തിരുന്നെങ്കിൽ എന്താ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതിൽ എന്താ എന്ത് ചെയ്തിരുന്നെങ്കിലാണ് നമ്മൾ എത്തുക. കാരണം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിലും ചിലപ്പോൾ നമ്മൾ അവിടെ എത്തുമായിരുന്നില്ല. ഇപ്പൊ സംഗീത മേഖല തന്നെ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുക. അന്നിപ്പോ അന്ന് ഒരുമിച്ച് പുരസ്കാരം വാങ്ങിച്ച സുനീതിയുടെ കേസ്, അപ്പൊ അത് പറയുന്നത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് കുറെ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവരുടെ രണ്ടുപേരെയും വെച്ചിട്ടാണ് താരതമ്യം ചെയ്യുന്നത്, നിങ്ങളെ രണ്ടുപേരെയും വെച്ചിട്ടാണ് താരതമ്യം ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഏത് ഇപ്പൊ സംഗീത മേഖലയിലായാലും പുതിയ ആൾക്കാർ വരുമ്പോ പഴയ ആൾക്കാർ പതുക്കെ പതുക്കെ മൺമറഞ്ഞ് പോകും. അപ്പൊ അത് നമുക്ക് ഒരിക്കലും നമുക്ക് ഇപ്പൊ യേശുദാസിനെ പോലെ പോലെ ജയചന്ദ്രനെ പോലെ പോലെ ചിത്ര പോലെ അവരെ പോലെ ഇനി ഒരുപാട് സമയം ഇനി ആർക്കും കിട്ടില്ല. വളരെ ചെറിയൊരു സമയം ഇപ്പോ ഉള്ള ഇനി വരാൻ പോകുന്ന ജനറേഷൻ അതുമില്ല. വളരെ വിരളമായ ഒരു കൊല്ലത്തിൽ ഒരു പാട്ടോ രണ്ടോ പാട്ടോ, ഇപ്പൊ പഴയ നേരത്തെ പാടിയിരുന്നവർക്ക് വരും ഒന്നോ രണ്ടോ പാട്ടാണ് ഒരു കൊല്ലം കിട്ടുന്നത്, 100-100 പാട്ടോ പാടിയിരുന്ന ആൾക്കാർ. അപ്പൊ ഈ മേഖല തന്നെ മാറി, കാരണം ഈ മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആകെ തകർന്ന് തരിപ്പണമായി പോയി. കാരണം മീഡിയ എന്ന് പറയുന്നത് ഇപ്പോ നെറ്റാണ്, ഇന്റർനെറ്റ് ആണ് മീഡിയ. പണ്ട് സിഡിയും കാസറ്റും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇതാണ്. അപ്പൊ ആ ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് വന്നതോടുകൂടി മ്യൂസിക്കിന് ഉള്ള ഒരു എക്കണോമിക്കൽ വാല്യൂ തീരെ ഇല്ലാതെ. അപ്പൊ സിനിമാ സംഗീതം എന്ന് പറയുന്നത്, സിനിമാ സംഗീതത്തിലെ പാട്ടുകള് ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്നത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. അത് ചില അത് വിറ്റ് കാശാക്കുന്ന പഴയ ഒരു ഏർപ്പാട് ഇപ്പൊ ഇല്ല. അത് കാരണം ഒരുപാട് പേരുടെ ഈ സംഗീത പാട്ട് പാടുന്നവരുടെയും ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ പറയും, നമ്മൾ കലയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് ആണെങ്കിൽ, അക്കാഡമിക് ബേസ് സ്ട്രോങ് ആണെങ്കിൽ അത് നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെ ഏത് സമയത്തും. എനിക്കിന്ന് എന്താ വെച്ചാൽ, ഞാനിപ്പോ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ സംഗീതം വളരെ ഒരു സന്തോഷകരമായിട്ട് എന്റെ ഒരു സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാനത് അത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക് എന്റെ ഗുരുനാഥൻ ശ്രീ രാജേന്ദ്രൻ സി രാജേന്ദ്രൻ മാഷ്ടർ അടുത്ത് ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ മേഖലകളിലേക്ക് ഞാൻ ഇപ്പൊ പുതിയ ന്യൂജൻ എന്നൊക്കെ പറയില്ല, ഇപ്പൊ സ്മ്യൂൾ ആണ് ഇന്നത്തെ ഒരു പുതിയ. ഞാൻ സ്മ്യൂളില് ഒരു ഒരു മാസം പാടി ഒരു പാട്ട് എന്റെ ഒരു എന്താ പറയാ നമ്മുടെ തങ്കം എന്ന് പറയുന്ന ഗായികയുടെ കൂടെ പാടി. അപ്പൊ ആക്ടർ പ്രേം പ്രകാശിന്റെ മകളാണ്, അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അത് 10 ലക്ഷത്തോളം ഹിറ്റ്, 1 മില്യൺ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് പുതിയ മേഖലകളാണ്. അപ്പൊ ഇത് സംഗീതം അങ്ങനെ പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് അനുസരിച്ച് അതിന്റെ മേഖലകൾ മാറിക്കൊണ്ടിരിക്കും. നമ്മളും അതനുസരിച്ച് മാറണം. നമ്മള് എവിടെയാണോ നിൽക്കുന്നത് അവിടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇതിനകത്ത്. ഇപ്പൊ സംഗീതം പഠിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണ്? അതായത് പറയാൻ കാര്യം എന്ന് പറയുന്നത് അല്പം ലേറ്റ് ആയിട്ടാണ്, സാധാരണ കുട്ടികൾ സംഗീതം പഠിച്ചു തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് താമസിച്ചാണ് ശ്രീ പ്രദീപ് സോമസുന്ദരൻ പാട്ട് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അതിനുശേഷം ഈ ഒരു കോമ്പറ്റീഷൻ രംഗത്തേക്ക് വന്നത്, ഈ മേരി ആവാസ് സുനോയിൽ വന്നപ്പോഴും 26 വയസ്സോളം മറ്റും ആ സമയത്തുണ്ടായിരുന്നു. അപ്പം എന്താണ് നമ്മുടെ കുട്ടികളോടും ഇത് പഠിക്കുന്ന കുട്ടികളോടും രക്ഷകർത്താക്കളോടും ഒക്കെ ഒരു ഒരു ഉപദേശമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വളരെ ചെറിയ ഇപ്പൊ പലരും ചെറിയ ചെറിയ കുട്ടികളായിരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ രക്ഷിതാക്കള് അവരിടിച്ചു കയറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികളെ സംഗീതം പഠിപ്പിക്കുക. സംഗീതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മ്യൂസിക്, അത് ഹിന്ദുസ്ഥാനി ആയിക്കോട്ടെ അതുപോലെ തന്നെ കർണാട്ടിക് സംഗീതം ആയിക്കോട്ടെ, ഇതാണ് നമ്മുടെ ബേസ്. ആ ബേസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ജീവിതാന്ത്യം വരെ നിങ്ങൾക്ക് പാടിക്കൊണ്ടിരിക്കാൻ പറ്റും. നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ മാത്രം പോവുകയാണെങ്കിൽ, കാരണം ലളിതഗാനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു കാലാവധി ഉണ്ട്. നമുക്ക് നമ്മുടെ വോയിസും അതേപോലെ തന്നെ നമ്മുടെ ഏജും അനുസരിച്ച് ഒരു ഒരു സമയമാകുമ്പോൾ നമുക്ക് നിർത്തേണ്ടി വരും.
ക്ലാസിക്കൽ മ്യൂസിക് നമുക്ക് 90 വയസ്സ് വരെ അല്ലെങ്കിൽ അതിൽ മുകളിൽ വരെ നമ്മൾ മരിക്കുന്നവരെ നമുക്ക് പാടി പാടാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം അത് അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ജന്മന കിട്ടുന്നതാണ് സംഗീതം എന്ന് പറയുന്നത്. ശബ്ദവും അതേപോലെ തന്നെ നമുക്ക് പാടാനുള്ള കഴിവും ജന്മന കിട്ടുന്നതാണ്. അതിനെ നമ്മൾ കൂടുതൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള പാട്ടുകളും ഏത് ഏത് രീതിയിലുള്ള ഏത് ലാംഗ്വേജും അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഏത് ജനറ ആണെങ്കിലും നമുക്കത് പാടാൻ സാധിക്കും. അപ്പൊ അത് അതാണ് എല്ലാവരും അത് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൂടി പാടിക്കൊണ്ട് നമുക്ക് അവസാനം. ഓക്കെ, രവീന്ദ്രൻ മാസ്റ്റർ എന്നൊരു പാട്ടാണ്. തീർച്ചയായും അത് വേണമല്ലോ, കാരണം നിറങ്ങളേ പാടു കളമീതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരി തൻ ലയഭരവാസന്ത നിറങ്ങളേ പാടൂ. മനസ്സ് നിറഞ്ഞ കയ്യടിയാണ് നമ്മുടെ. നീ പലപ്പോഴും നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം പോലും അതിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ശ്രീ പ്രദീപിനോട് ചലച്ചിത്ര രംഗം വേണ്ടത്ര നീതി കാണിച്ചില്ല എന്നൊരു തോന്നലുള്ള ഒരുപാട് വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അപ്പോ ഈ ഇപ്പൊ വീണ്ടും വളരെ അടുത്തിരുന്ന് എനിക്ക് വളരെ ഇവിടെ ഞാൻ പാട്ട് പാടി എന്ന് പറഞ്ഞില്ലേ, ഈ നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം ചോദിച്ചുകൊണ്ട് ഒരു ആയിരക്കണക്കിന് കമന്റ് വന്നിരിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് പാടുന്നില്ല. എനിക്ക് പറയാനുള്ള ഒരു ഇത് ഞാൻ പാടാത്തോണ്ടല്ല, എനിക്ക് അവസരം തരുകയാണെങ്കിൽ അതേപോലെ എന്താ പറയാ, ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഇപ്പോഴും പാടുന്നുണ്ട്, ഞാൻ പാട്ട് നിർത്തിയിട്ടില്ല, പാടാൻ റെഡിയാണ്. അവസരങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ പാടാൻ റെഡിയാണ്. ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് രതീഷ് വേഗയുടെ ഒരു സിനിമയിൽ ഞാൻ പാടി, ഡി കമ്പനി എന്ന് പറയുന്ന ഒരു സിനിമ, നല്ലൊരു പാട്ട് പാടി. പ്രായപരിധിയില്ല, സമയപരിധിയില്ല എന്നുള്ളതാണ്. ഇനിയുള്ള ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള ആഴ്ചകളിലും മാസങ്ങളിലും ഒക്കെ കൂടുതൽ അവസരങ്ങൾ പ്രദീപ് സോമസുന്ദരൻ എന്ന വ്യക്തിയെ തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആശംസിക്കുന്നു. അത് മാത്രമല്ല സിന്ധു, സംഗീത സംവിധായകരും നിർമ്മാതാക്കളും ഈ സിനിമ സംവിധായകരും എല്ലാം ഈ ഒരു കാര്യം കേൾക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പാടാൻ തയ്യാറാണ്, എനിക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇത്രയും കാലം ഒരു അനീതി ചെയ്തു എന്ന ബോധ്യമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇനിയെങ്കിലും അത് തിരുത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. തീർച്ചയായും. അപ്പൊ വളരെയധികം സന്തോഷം കഫേഡിയിൽ വന്നതിനും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൊണ്ട് ഈ ഒരു പ്രഭാതം മനോഹരമാക്കിയതിനൊരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.